മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് കാരണം ശാസ്ത്രമാണ് എന്ന് നമുക്കറിയാം. ആധുനിക ശാസ്ത്രം വളർന്നു തുടങ്ങിയിട്ട് ഏതാണ്ട് 200 വർഷങ്ങളോളം മാത്രമേ ആവുന്നുള്ളൂ. എങ്കിലും അത് മനുഷ്യരാശിക്ക് നൽകിയ നേട്ടം വളരെയേറെ വലുതാണ്. പല സയൻറ്റിസ്റ്റുകളും കഷ്ടപ്പെട്ട് കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങളാണ് അത്തരം നേട്ടങ്ങൾക്ക് കാരണം. നാം ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തമെന്ന് വിശ്വസിക്കുന്ന ചക്രം മുതൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ വരെ അത്തരം കഷ്ടപ്പാടുകളുടെ ഫലമാണ്. എന്നാൽ അതോടെ മനുഷ്യൻ്റെ ആവശ്യം അവസാനിക്കുന്നുണ്ടോ? ഒരു നിമിഷം കൊണ്ട് വിദൂരതയിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരാരാണുള്ളത്? ഭൂതകാലത്തിലേക്കും ഭാവികാലത്തിലേക്കും സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരാരാണുള്ളത്? എന്നാൽ അത്തരത്തിൽ ചില കണ്ടെത്തലുകൾ ആകസ്മികമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അവ മൂടിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത്തരത്തിൽ ചില കഥകളുണ്ട്. കേറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. മനുഷ്യരാശിയുടെ തുടക്കം മുതൽക്ക് തന്നെ ആയുധങ്ങളോട് മനുഷ്യന് വല്ലാത്തൊരു കമ്പമായിരുന്നു. മറ്റു മൃഗങ്ങളെപ്പോലെ കൊമ്പും നഖങ്ങളും ആയുധമാക്കി ജനിച്ചവനല്ല മനുഷ്യൻ. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടുന്ന എന്തും ആയുധമാക്കാൻ അവൻ പഠിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും അത് ശരിയാണ്. മറ്റേത് മൃഗങ്ങളെക്കാളും മൂർച്ചയേറിയതും ഉപയോഗിക്കാൻ പ്രയാസമേറിയതുമായ ഒരായുധം ജന്മനാൽ കൊണ്ടു നടക്കുന്നവനാണ് മനുഷ്യൻ. ആ ആയുധം കൊണ്ടാണ് അവൻ ഈ ലോകത്തെ കീഴടക്കിയതും. ആ ആയുധമാണ് മനുഷ്യന്റെ ബുദ്ധി. എന്നാൽ യുദ്ധം ബുദ്ധിയുള്ള മനുഷ്യർ തമ്മിലാണെങ്കിലും അങ്ങനെയാണ് ഇതുവരെ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത ആയുധങ്ങളെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നത്. പല പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ അവൻ കണ്ടെത്തുകയായിരുന്നു. അത്തരമൊരു പരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രോജക്ട് റെയിൻബോ. ഒരു മഴവില്ല് പോലെ ഇല്ലാത്ത ഒന്നുണ്ട് എന്ന തോന്നലാണ് മഴവില്ലയെങ്കിൽ ഈ ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചത് ഉള്ള ഒരു വസ്തുവിനെ അപ്രത്യക്ഷമാക്കുക എന്നതായിരുന്നു. ശത്രുവിൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴും അങ്ങനൊരു വസ്തുവിനെ ആർക്കും തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ കേൾക്കുന്നത് പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അങ്ങനൊന്ന് കണ്ടുപിടിച്ചേക്കാം എന്ന് തുടങ്ങിയ ഒരു പരീക്ഷണമായിരുന്നില്ല പ്രോജക്ട് റെയിൻബോ. ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു പരീക്ഷണമായിരുന്നു പ്രൊജക്ട് റെയിൻബോ. 1943 ഫിലാഡൽഫിയയിലായിരുന്നു പ്രൊജക്ട് റെയിൻബോ എന്ന പരീക്ഷണം ആരംഭിക്കുന്നത്. പ്രൊജക്ട് റെയിൻബോ ഫിലാഡൽഫിയ എക്സ്പെരിമെൻ്റ് എന്നും അതറിയപ്പെട്ടിരുന്നു. ഫിലാഡൽഫിയ മിലിറ്ററി ഷിപ്പ് യാർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള USS എൽറിഡ്ജ് എന്ന യുദ്ധക്കപ്പലിലായിരുന്നു പ്രൊജക്ട് റെയിൻബോയുടെ പരീക്ഷണങ്ങൾ നടന്നിരുന്നത്. ഒരു യുദ്ധക്കപ്പൽ എങ്ങനെ ശത്രുവിൻ്റെ റഡാറിൽ തെളിയാതെ അപ്രത്യക്ഷമാക്കാം എന്നതായിരുന്നു പ്രോജക്ട് റെയിൻബോ എന്ന പരീക്ഷണം. ഈ ഒരു പരീക്ഷണം US ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി തന്നെയായിരുന്നു ആരംഭിച്ചത്. ഇലക്ട്രിക്കൽ ഫീൽഡ് മാനിപ്പുലേഷൻ എന്ന് വിളിക്കപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയായിരുന്നു അവിടെ പരീക്ഷിക്കപ്പെട്ടത്. പരീക്ഷണങ്ങൾക്കിടയിൽ കപ്പലിന് ചുറ്റും പച്ച നിറത്തിലുള്ള പ്രകാശം പരന്നതായി കാഴ്ചക്കാർ പറയുന്നു. പിന്നീട് സംഭവിച്ചത് അപ്രതീക്ഷിതമായ ചിലതായിരുന്നു. പരീക്ഷിക്കപ്പെടുന്ന കപ്പൽ റഡാറിലൂടെ നിരീക്ഷിച്ചിരുന്ന അധികൃതരെ അത്ഭുതപ്പെടുത്തി കപ്പൽ റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. ആ അത്ഭുതം പറയാനായി ഓടിയെത്തിയ വ്യക്തിയോട് അധികൃതർ പറഞ്ഞു,
കപ്പൽ റഡാറിൽ നിന്നും അപ്രത്യക്ഷമായ വിവരം തങ്ങൾ അറിഞ്ഞിരിക്കുന്നുവെന്നും അത് റഡാറിൽ തങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നു എന്നും. എന്നാൽ ആ വ്യക്തിക്ക് പറയാനുണ്ടായിരുന്നത് മറ്റൊരു വിഷയമായിരുന്നു. കപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു, എന്നാൽ അത് റഡാറിൽ മാത്രമായിരുന്നില്ല, മനുഷ്യൻ്റെ കണ്ണുകൾക്കും അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അന്ന് ആ പരീക്ഷണത്തിൽ പങ്കെടുത്ത സകലരെയും അത്ഭുതപ്പെടുത്തുന്ന സംഭവമായിരുന്നു അത്. ഏതാണ്ട് 15 മിനിറ്റുകൾക്ക് ശേഷം കപ്പൽ തിരിച്ച് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ കപ്പലിനുള്ളിലെ കാഴ്ച എല്ലാവരെയും ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. കപ്പലിനുള്ളിൽ അവർ കണ്ടത് കപ്പലിനുള്ളിൽ ജോലി ചെയ്തിരുന്ന പല ജോലിക്കാരും കപ്പലിലെ ഇരുമ്പ് ചുവരുകൾക്കുള്ളിൽ അലിഞ്ഞു ചേർന്നതുപോലെയായിരുന്നു. പലരും കൈകാലുകൾ ഇരുമ്പ് ചുവരിന് പുറത്തും ബാക്കി ശരീരം ചുവരിനകത്തും ഉറച്ചുപോയ നിലയിലായിരുന്നു. കപ്പൽ ഒന്നാകെ ഉരുകിയ ശേഷം വീണ്ടും ഉറച്ച പോലെ. ജീവനോടെ ഇരുന്ന ചിലർ ഭ്രാന്തന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങി. ഭയന്ന് വിറച്ച് അവർ എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി. ശരിക്കും മറ്റേതോ ഡയമെൻഷനിൽ പോയി തിരിച്ചു വന്നതുപോലെ. എന്നാൽ അതിനുശേഷം വന്ന മറ്റൊരു വാർത്ത സകലരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റോളം ഫിലാഡൽഫിയയിൽ നിന്നും കാണാതെ പോയ USS എൽഡ്രിഡ്ജ് എന്ന കപ്പൽ അതേ ദിവസം അതേ സമയം വെർജീനിയയിലെ നോർഫോക്ക് തീരത്ത് കണ്ടതായി പറയപ്പെടുന്നു. അന്ന് നോർഫോക്ക് തീരത്തുണ്ടായിരുന്ന SS ആൻഡ്രൂസ് ഫുരുസേദ് എന്ന കപ്പലിലെ ജോലിക്കാരായിരുന്നു ആ കാഴ്ച കണ്ടത്. സകലരെയും ഞെട്ടിച്ച സകലരെയും ഭയപ്പെടുത്തിയ ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും US ഗവൺമെന്റ് പിന്മാറുകയായിരുന്നു. റഡാറിൽ നിന്നും മാത്രമല്ല, സ്പേസ് ടൈം കണ്ടിന്യൂത്തിൽ നിന്നും അന്ന് USS എൽഡ്രിഡ്ജ് എന്ന കപ്പൽ അപ്രത്യക്ഷമായിരുന്നു. സ്പേസ് ടൈം കണ്ടിന്യൂത്തിൽ നിന്നും ഒരു വസ്തു അപ്രത്യക്ഷമാക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് ഫിലാഡൽഫിയ എക്സ്പെരിമെൻറ്റിലായിരുന്നില്ല. ഫിലാഡൽഫിയ എക്സ്പെരിമെൻറ്റ് സംഭവിക്കുന്നത്, പ്രൊജക്ട് റെയിൻബോ സംഭവിക്കുന്നത് 1943 അതിനും 13 വർഷങ്ങൾക്ക് മുമ്പ് മറ്റു ചിലർ ഇതേ ചിന്ത ആരംഭിച്ചു തുടങ്ങിയിരുന്നു. 1930 പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആരംഭിക്കുന്നത്. ഒരു വസ്തുവിനെ എങ്ങനെ സ്പേസ് ടൈം കണ്ടിന്യൂത്തിൽ നിന്നും അപ്രത്യക്ഷമാക്കാം എന്ന പഠനങ്ങൾ അവിടെ ആരംഭിക്കുന്നത് 1933. ആ ചിന്തയ്ക്ക് തുടക്കം കുറിച്ചത് 3 പേരായിരുന്നു: നിക്കോള ടെസ്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ, ജോൺ വോൺ ന്യൂമാൻ. ആ സംഘത്തിൻ്റെ ഡയറക്ടറായിരുന്നു നിക്കോള ടെസ്ല. 1936 പഠനങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു. 1940 അവർ പരീക്ഷണം ആരംഭിക്കുന്നത്. 1940 ഒരു രഹസ്യ സംഘടനയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി ടെസ്ല ഒരു ചെറിയ പരീക്ഷണം തുടങ്ങി. ഒരു ചെറിയ കപ്പലിൽ മനുഷ്യരാരും ഇല്ലാതെയായിരുന്നു ആദ്യം പരീക്ഷിക്കപ്പെട്ടത്. 2 കപ്പലുകളിൽ വലിയ ജനറേറ്ററുകൾ വെച്ച് പരീക്ഷണത്തിന് ആവശ്യമുള്ള പവർ കേബിൾ വഴി കടത്തിയാണ് അവർ ആദ്യം പരീക്ഷണം നടത്തിയത്. ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ ആ ചെറിയ കപ്പൽ റഡാറിൽ നിന്നും അപ്രത്യക്ഷമാക്കാൻ ടെസ്ലയ്ക്ക് കഴിഞ്ഞതായി പറയപ്പെടുന്നു. അന്ന് അവരോടൊപ്പം ടൗൺസൻ ബ്രൗൺ എന്ന തിയറിറ്റിക്കൽ ഫിസിക്സിൽ പ്രഗത്ഭനായിരുന്ന ശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു. ഗുരുത്വാകർഷണത്തെക്കുറിച്ചും കാന്തിക തരംഗങ്ങളെക്കുറിച്ചും അപാരമായ പാണ്ഡിത്യമുള്ളയാളായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടങ്ങളിൽ അമേരിക്കയിലേക്ക് ശാസ്ത്രജ്ഞന്മാരുടെ വലിയ കുത്തൊഴുക്കുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. നാസികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും ശാസ്ത്രജ്ഞന്മാരെ തട്ടിക്കൊണ്ടുപോരുകയും ചെയ്തിരുന്നു. 1941 ടെസ്ലയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘത്തിന് US ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായവും ലഭിച്ചിരുന്നു. അവരുടെ ദൗത്യം എന്ന് പറയുന്നത് സ്പെഷ്യൽ കോയിലുകൾ ഘടിപ്പിച്ച് റഡാറിൽ തെളിയാത്ത യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു. ഇത്തരം പരീക്ഷണങ്ങൾക്ക് ടെസ്ല കോയിലുകളും ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. എന്നാൽ ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും ടെസ്ല പിൻവാങ്ങുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മനുഷ്യരടങ്ങിയ കപ്പലിലേക്ക് ഇങ്ങനൊരു പരീക്ഷണം നടത്തിയാൽ അത് മനുഷ്യജീവന് തന്നെ ആപത്തായിരിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതായത് പരീക്ഷണങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. ഇങ്ങനൊരു പരീക്ഷണം കപ്പലിൽ നടത്തിയാൽ അതിനുള്ളിലെ മനുഷ്യർക്ക് ശാരീരികമായും മാനസികമായും ക്ഷതമേൽക്കാം എന്ന് അദ്ദേഹം ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷണം റീഡിസൈൻ ചെയ്യേണ്ടി വരുമെന്നും അതിന് കൂടുതൽ സമയം ആവശ്യമാണ് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 1943 അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. നിക്കോള ടെസ്ലയെ പലരും ഒരു ഏലിയൻ ഇൻ്റലിജൻസ് ആയാണ് കണക്കാക്കിയിരുന്നത്. അദ്ദേഹത്തിന് ക്ലെയർവോയൻസ് പോലുള്ള അത്ഭുത സിദ്ധികളുള്ളതായി പലരും വിശ്വസിക്കുന്നു. വിദൂരതയിൽ നടക്കുന്ന ഒരു വിഷയത്തെ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, ഭാവിയിൽ എന്തെങ്കിലും നടക്കാൻ പോകുന്നൊരു വിഷയത്തെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ്, അങ്ങനെ പല അത്ഭുത സിദ്ധികളുമുള്ള ഒരു വ്യക്തിയാണ് നിക്കോള ടെസ്ല എന്ന് പലരും വിശ്വസിച്ചിരുന്നു. 1900 കൊളറാഡോയിൽ ടെസ്ല നടത്തിയ ചില പരീക്ഷണങ്ങൾക്ക് ശേഷം ചില വാദങ്ങൾ ഉന്നയിച്ചതായി പറയപ്പെടുന്നു. മറ്റേതോ ഗ്രഹത്തിൽ നിന്നും ചില സ്പെസിഫിക് സിഗ്നലുകൾ തനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന്.
ചൊവ്വഭൂമിക്ക് ആപേക്ഷികമായി അടുത്തപ്പോഴായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. ഒന്നുകിൽ ഒരു ഏലിയൻ എന്റിറ്റി, അതല്ല എങ്കിൽ ഭാവിയിൽ നിന്നും വരുന്ന ചില സ്പെസിഫിക് സിഗ്നലുകൾ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളെ സ്വാധീനിച്ചിരുന്നതായി പല പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരും പറയുന്നു. 1943 ജനുവരിയിൽ ടെസ്ലയുടെ മരണത്തിന് ശേഷം ഒക്ടോബറിലാണ് ജോൺ വൺ ന്യൂമാന്റെ നേതൃത്വത്തിൽ ഫിലാഡൽഫിയ എക്സ്പെരിമെന്റ് സംഭവിക്കുന്നത്. ടെസ്ല വിശ്വസിച്ചിരുന്നത് പോലെ തന്നെ ഒരു വലിയ ദുരന്തമായിരുന്നു അന്ന് സംഭവിച്ചത്. പിന്നീടും പഠനങ്ങൾ തുടർന്നു. ജോൺ വൺ ന്യൂമാന്റെ നേതൃത്വത്തിൽ നടന്ന പഠനം കപ്പലെങ്ങനെ അപ്രത്യക്ഷമായി എന്നതിനെക്കുറിച്ച് ആയിരുന്നില്ല, അന്നത്തെ മനുഷ്യരുടെ മാനസിക നില എങ്ങനെ തകർന്നു എന്നതിനെക്കുറിച്ചായിരുന്നു. പിന്നീട് അതിൽ നിന്നും ഒരു ആയുധമുണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിലൂടെ ഒരു മനുഷ്യന്റെ ശരീരത്തെ ബാധിക്കാതെ അയാളുടെ മനസ്സിനെ എങ്ങനെ തകർക്കാൻ സാധിക്കും എന്ന പരീക്ഷണം. അത്തരം പരീക്ഷണങ്ങൾക്കായി അവർ ആൺകുട്ടികളെയാണ് ഉപയോഗിച്ചിരുന്നത്. അതിൽ 4 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഏതാണ്ട് 1970 വരെ രഹസ്യമായി ഇത്തരം പരീക്ഷണങ്ങൾ നടന്നതായി പറയപ്പെടുന്നു. അത്തരം പരീക്ഷണങ്ങളെ പ്രൊജക്ട് ഫീനിക്സ് അഥവാ മോണ്ടാക് പ്രൊജക്ട് എന്നറിയപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അന്ന് ഫിലാഡൽഫിയയിൽ സംഭവിച്ചത്? 15 മിനിറ്റോളം ഒരു വലിയ കപ്പൽ അപ്രത്യക്ഷമാകുന്നു. അതിനുശേഷം നിമിഷങ്ങൾ കൊണ്ട് ഏതാണ്ട് 300 മൈൽ ദൂരെയുള്ള വെർജീനിയയിൽ അത് പ്രത്യക്ഷപ്പെടുന്നു. വീണ്ടും അത് അപ്രത്യക്ഷമാകുന്നു. അത് വീണ്ടും ഫിലാഡൽഫിയയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു ടെലിപോർട്ടേഷനാണോ അന്ന് സംഭവിച്ചത്? അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ടാണ് നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നത്? മനുഷ്യരാശിക്ക് അതുകൊണ്ട് എന്തോ ദോഷമുണ്ടാകും എന്ന് കരുതിയായിരിക്കും ടെസ്ലയും ഐൻസ്റ്റീനും അത് നമ്മളിൽ നിന്നും മറച്ചു വെച്ചത്. ഫിലാഡൽഫിയ എക്സ്പെരിമെന്റിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ അതിൽ എനിക്ക് ഏറ്റവും വിശ്വാസ്യത തോന്നിയ ഒരു കഥ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം. കഥ നടക്കുന്നത് 1943 എങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കഥ നടക്കുന്നത് അതിനും 13 വർഷങ്ങൾക്ക് ശേഷം 1956 അമേരിക്കയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും യുഎഫോളജിസ്റ്റുമായ മോറിസ് കെ ജെസപ്പ് അദ്ദേഹത്തിന് ഒരു കത്ത് വരികയാണ്. ആ കത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളിലും അന്യഗ്രഹ പേടകങ്ങൾ സത്യമാണ് എന്നും അതേക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഇനിയും ആവശ്യമാണ് എന്നും വിശദീകരിക്കാറുണ്ട്. ഇന്നും തെളിയിക്കപ്പെടാത്ത ഐൻസ്റ്റീന്റെ യൂണിഫൈഡ് ഫീൽഡ് തിയറി സത്യമാണ് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതിനെ തെളിയിക്കാൻ സാധിക്കുന്ന ഒരു തെളിവ് ആ കത്തിൽ ഉണ്ടായിരുന്നതായി അദ്ദേഹം കണ്ടെത്തി. കാൾ മെറിഡത്ത് അലൻ എന്ന പേരിലായിരുന്നു അങ്ങനെ ഒരു കത്ത് വന്നത്. ആ കത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 1943 ഫിലാഡൽഫിയ എക്സ്പെരിമെന്റ് എന്നൊരു പരീക്ഷണം നടന്നിരുന്നുവെന്നും ആ പരീക്ഷണത്തിൽ ഒരു വലിയ കപ്പൽ തന്നെ അപ്രത്യക്ഷമായി എന്നും അത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നും ഈ ഒരു വിവരം US ഗവൺമെന്റ് അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നുമായിരുന്നു. ജെസപ്പ് അതേപ്പറ്റി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് ശേഷം 1959 തൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഫിലാഡൽഫിയ എക്സ്പെരിമെന്റിനെ കുറിച്ച് ഒരു വലിയ രഹസ്യം താൻ കണ്ടെത്തിയതായി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തൻ്റെ കാറിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണുകയായിരുന്നു. കാറിൻ്റെ എക്സ്ഹോസ്റ്റിൽ നിന്നും ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കാറിനുള്ളിലേക്കിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു. എന്നാൽ അതൊരു ആത്മഹത്യയല്ല എന്നും എന്തോ ഒരു രഹസ്യം കണ്ടെത്തിയതിൻ്റെ പേരിൽ ആരോ ചെയ്ത കൊലപാതകമാണ് എന്നും പലരും വിശ്വസിക്കുന്നു. ജെസപ്പിന്റെ മരണത്തിനും 12 വർഷങ്ങൾക്ക് ശേഷം കോൾ മെറിഡത്ത് അലൻ അത് വെളിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഒരു കത്ത് ജെസപ്പിനെ ഭയപ്പെടുത്താൻ വേണ്ടി താൻ വെറുതെ അയച്ചതാണ് എന്നും അതിൽ പറഞ്ഞിരിക്കുന്ന ഫിലാഡൽഫിയ എക്സ്പെരിമെന്റ് എന്നത് ഒരു വെറും കഥ മാത്രമാണ് എന്നും അങ്ങനെ ഒരു പരീക്ഷണത്തിന് താൻ സാക്ഷിയായിട്ടില്ല എന്നും. പക്ഷേ ഫിലാഡൽഫിയയിൽ അന്ന് അങ്ങനെ ഒരു പരീക്ഷണം നടന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. എന്നാൽ അവിടെ യാതൊരുവിധ അത്ഭുതങ്ങളും നടന്നിട്ടില്ല എന്ന് അന്ന് ഷിപ്പ്യാർഡിലുണ്ടായിരുന്ന USS എങ്സ്റ്റോം എന്ന കപ്പലിലെ നേവി ഉദ്യോഗസ്ഥനായ എഡ്വേർഡ് ഡഡ്ജോൺ പറയുന്നു. കപ്പലുകളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പരീക്ഷണങ്ങൾ അവിടെ നടന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കപ്പലുകൾ അപ്രത്യക്ഷമായിട്ടുമില്ല, അപ്രത്യക്ഷമായ കപ്പലുകൾ വെർജീനിയയിൽ വെച്ച് ആരും കണ്ടതായി പറഞ്ഞു കേട്ടിട്ടുമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പ്രിസ്റ്റൺ ബി നിക്കോള, പീറ്റർ മൂൺ എന്ന എഴുത്തുകാരുടെ മോണ്ടാക് പ്രോജക്ട് എന്ന പുസ്തകത്തിലൂടെയായിരിക്കും കൂടുതൽ പേരും ഫിലാഡൽഫിയ എക്സ്പെരിമെന്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്. അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കൂടുതലും കയറി വരുന്നത് കെട്ടുകഥകളും സങ്കല്പങ്ങളും ആയതുകൊണ്ട് തന്നെ അവയെല്ലാം വിശ്വസിച്ച് പോരുകയും ചെയ്തു. ശാസ്ത്രത്തെ സ്നേഹിക്കുന്നവർ എന്നും ബഹുമാനത്തോടുകൂടി കാണുന്നവരാണ് ആൽബർട്ട് ഐൻസ്റ്റീനും നിക്കോള ടെസ്ലയും. കഥകൾ പലതും പറയുമ്പോഴും ഒന്നുറപ്പാണ്, അവർ പുറത്തുവിട്ടവയേക്കാൾ എത്രയോ കൂടുതലായിരിക്കും അവർ മൂടിവെച്ച കണ്ടെത്തലുകൾ.
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യു എസ് എസ് എൽഡിഡ് എന്ന കപ്പൽ മറ്റു മൂന്ന് കപ്പലുകളോടൊപ്പം ഗ്രീസിനെ കൈമാറിയതായി ചരിത്രം പറയുന്നു. ചിലപ്പോൾ ഫിലാഡൽഫിയ എക്സ്പെരിമെന്റിനെ കുറിച്ചുള്ള കഥകൾ ഗ്രീസിലും പരന്നതുകൊണ്ടായിരിക്കും യു എസ് എസ് എൽഡിഡ് എന്ന കപ്പലിലെ അടച്ചിട്ട വാതിലുകൾ താനെ തുറക്കാറുണ്ട് എന്നും റഡാറിൽ ചില പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് എന്നും അകാരണമായ ശബ്ദങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും പലരും വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നതുപോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, ഞാനവിടെ പോയി.